ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുൽഹജ്ജ് മാസം അവസാനിക്കുകയും മുഹറ മാസം ആരംഭിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പുതിയ വർഷത്തിന് തുടക്കമാവുകയാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഓർമ്മ ഉണ്ടാകാറില്ല. മുഹറ മാസത്തിൻ്റെ ആരംഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ മൂന്ന് സംഭവങ്ങളെ നാം അനുസ്മരിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മൂസ അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ചരിത്രമാണ്. ഒരു മുഹറം 10 മൂസ പ്രവാചകനെയും ഇസ്രായേൽ മക്കളെയും ഫറോവയുടെ അക്രമ മർദ്ദനങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയെടുത്തു. മുഹറം 10 ഈ സംഭവത്തെ നാം അനുസ്മരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഹിജ്റ 60 കർബലയിൽ വെച്ച് പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ 70 കുടുംബാംഗങ്ങളെയും രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച സംഭവം. ഇസ്ലാമിക ചരിത്രത്തിൽ അത് കർബല സംഭവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പ്രവാചകന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ്. ഹിജ്റ നടന്നത് മുഹറ മാസത്തിലല്ല, റബീഉൽ അവലിലാണ്. പക്ഷെ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറത്തിലായതുകൊണ്ട് പ്രവാചകന്റെ ഹിജ്റയെ നാം മുഹറത്തിൽ ഓർമ്മിക്കാറുണ്ട്. ഹിജ്റയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ പരിപൂർണമാക്കുകയാണ്. ഹജ്ജത്തുൽ വിദായിൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് അറിയിച്ചു കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. വ അത്മംതു അലൈക്കും നിഅമതി, അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അവൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനായിട്ട് ഇസ്ലാമിനെ അവൻ പൊരുത്തപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു.
നിങ്ങളില്ലെന്ന് നിങ്ങളുടെ ദീനായിട്ട് ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ദീനുൽ ഇസ്ലാം പൂർണ്ണമാവുകയായിരുന്നില്ല ചെയ്തത്, മറിച്ച് നീണ്ട 23 വർഷക്കാലങ്ങളിലെ മാതൃകാ ജീവിതത്തിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാക്കി സമർപ്പിക്കുകയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനത്തെ വളരെ മനോഹരമായി ഖുർആൻ സൂറത്തുൽ ഫത്ഹിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒരു ഉപമയിലൂടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, മുഹമ്മദ് പ്രവാചകനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും, അവർക്കുള്ള ധാരാളം വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നിട്ട് പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, കസറഇൻ അഖ്റജസതഅഹു ഫആസറഹു ഫസ്തഅല ഫസ്തവ അലാ സൂഖി യുജിബു സുറ്റ ലിയഇല ബിഹിമുൽ കുഫാർ. കസറഇൻ, അതൊരു വിത്ത് പോലെയാണ്. അഖ്റജസതഅഹു, ആ വിത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ആ വിത്തിന്റെ നാമ്പ് കൂമ്പ് പുറത്തേക്ക് വരുന്നു. ഫആസറഹു, എന്നിട്ടത് ശക്തിപ്പെടുന്നു. അതിന്റെ തടികളിൽ അത് വികസിക്കുകയും അതിന്റെ ശാഖോപശാഖകൾ അന്തരീക്ഷത്തിൽ പടരുകയും ചെയ്യുന്നു. ഒരു ആൽമരത്തിന്റെ വിത്ത് അത് കാണാൻ ചെറുതാണ്, പക്ഷെ അത് ഭൂമിയിൽ ആണ്ടിറങ്ങി ആകാശത്തിൽ അതിന്റെ ചില്ലകൾ തണൽ വിരിച്ചാൽ എന്തു മനോഹരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെ വികസിച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയായതല്ല അല്ലാഹുവിന്റെ ദീൻ. ഖുർആൻ എന്തിനാണ് കുറേശ്ശെ കുറേശ്ശെയായി ഇറങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് ഖുർആനിനെ കുറിച്ച് വിവരമുള്ള പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തിട്ടുണ്ട്. ഒരു ജീവിത പദ്ധതി എന്ന നിലയിൽ ആവശ്യാനുസരണം അള്ളാഹുവിന്റെ പ്രവാചകന് ഈ ദീനിനെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ആദ്യമായി ഇതിനെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ തന്നെയാണ് പ്രവാചകനോട് പറയാനും പറഞ്ഞത്, അൻദിർ അശീറത്തക്കൽ അക്രബീൻ, പ്രവാചകരെ താങ്കളുടെ ഏറ്റവും അടുപ്പക്കാരിലാണ് താങ്കൾ ഇത് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ തിരുദൂതര് ആ നിർദ്ദേശപ്രകാരം താനുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഹദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ വളർത്തിക്കൊണ്ടുവന്ന അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സൈദുബിന് ഹാരിസ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രവാചകൻ ഈ സന്ദേശം ഇങ്ങനെ കൈമാറുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രവർത്തനം 3 വർഷത്തോളം തുടർന്നു എന്നാണ്, രഹസ്യമായിട്ടുള്ള ഈ പ്രവർത്തനം 3 വർഷത്തോളം തുടർന്നു എന്നാണ് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ സമ്പൂർണമായി ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ടു പോയപ്പോൾ മറ്റെല്ലാ പ്രവാചകന്മാർക്കും അനുയായികൾക്കും നേരിടേണ്ടി വന്നതുപോലെ അല്ലാഹുവിന്റെ റസൂലിനും കഠിനമായ പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മുമ്പ് നിയോഗിതരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽപ്പെട്ട ചിലരെ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് എല്ലുകളും മാംസങ്ങളും വേർപെടുത്തിയിട്ടുണ്ട്, ഈർച്ചവാളുകൊണ്ട് ഈർന്നു മാറ്റിയിട്ടുണ്ട്, പീഡനങ്ങളിൽ നിന്ന് അഭയം തേടി മരപ്പൊത്തിൽ ഒളിച്ച പ്രവാചകന്മാരെ മരമടക്കം നെടുകെ പിളർന്നിട്ടുണ്ട്, കഴുത്തുവരെ കുഴി കുഴിച്ച് ആ കഴുത്തുവരെ മണ്ണിട്ട് മൂടി കഴുത്തിന് മുകളിൽ കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്. എനിക്ക് മുമ്പ് നിരവധി പ്രവാചകന്മാർ ഈ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകന്മാർ പീഡനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് മാത്രവുമല്ല, സത്യസന്ദേശവുമായി സത്യദീനുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ ദുശ്ശകുനമായിട്ടായിരുന്നു ജനങ്ങൾ കണ്ടത്. കാലു ഇന്നാ തത്വയർനാബിക്കും ലഇല്ലം തന്തഹു ലനർജുമന്നക്കും വലയ മസ്സന്നക്കും മിന്നാ അദാബുൻ അലീ. കാലു ഇന്നാ തത്വയർനാബിക്കും, നിങ്ങളെ ഞങ്ങൾ ഒരു ദുശ്ശകുനമായിട്ടാണ് കാണുന്നത്. കാലു അവർ പറഞ്ഞു,
പ്രവാചകന്മാരോട് അവരുടെ എതിരാളികൾ പറഞ്ഞു, ഇന്നാത്ത തൊയ്യർനാബിക്കും, നിങ്ങൾ ഒരു ദുശ്ശകുനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ലഇൻ തൻതഹു, നിങ്ങൾ ഈ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, ലനർജുമന്നക്കും, എറിഞ്ഞുകൊല്ലും, കല്ലെറിയും നിങ്ങളെ, വലയമസന്നക്കും മിന്നാ അദാബുൽ അലീം, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പ്രവാചകന്മാർ പറഞ്ഞു, ഖാലൂ തായിറുക്കും മഅകും, ഖാലൂ തായിറുക്കും മഅകും ഐൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. ഖാലൂ, ആ പ്രവാചക പുംഗവന്മാർ പറഞ്ഞു, തായിറുക്കും മഅകും, നിങ്ങളുടെ ദുശ്ശകുനം നിങ്ങൾ തന്നെയാണ്. ഐൻ ദുക്കിർതും, നിങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, എന്നാൽ നിങ്ങൾ വല്ലാത്ത നെറികെട്ട ജനത തന്നെ കേട്ടോ, നിങ്ങൾ വല്ലാത്ത ധിക്കാരികളായ ജനം തന്നെ കേട്ടോ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പീഡനം ഞങ്ങളെ ഏൽപ്പിക്കുന്നത് എങ്കിൽ, നിങ്ങൾ എത്രമാത്രം വൃത്തികെട്ട ഒരു ജനതയാണ്, നിങ്ങൾ എത്രമാത്രം പരിധി ലംഘിച്ച ഒരു ജനതയാണ് എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മക്കയുടെ ഓരോ തെരുവും ഗാണ്ടനോവിനെയും അബൂഖുറൈബിനെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അതികഠിനമായ പീഡനമുറകളിലൂടെയാണ് പ്രവാചകൻ അനുയായികൾ 13 വർഷത്തോളം തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും മുറിവേറ്റ സ്വഹാബിമാരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരീരത്തിന് മുറിവേറ്റവർ, ആത്മാവിന് മുറിവേറ്റവർ, അപമാനിതരായവർ, അവരെയൊക്കെയും പ്രവാചകന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഘട്ടത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്ഷയ്ക്കു വേണ്ടി വേറെ രാജ്യങ്ങൾ നോക്കൂ. സഹോദരങ്ങളെ, തിരിച്ചടിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല, നിങ്ങൾ വേറെ രാജ്യം പരിശോധിച്ചു നോക്കൂ. സഹോദരങ്ങളെ, പ്രവാചകൻ തിരുമേനിയുടെ മൂത്താപ്പയുടെ മകനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അത്യുജ്വല പ്രഭാഷകനും പ്രബോധകനും സർവോപരി ധീരരക്തസാക്ഷിയുമായ ജഅഫർ ബിൻ അബി ത്വാലിബിനെ ഒരു നാൾ പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞു, ജഅഫറെ, നീ അബിസീനിയയിലേക്കൊന്ന് പോയി നോക്കൂ. ജഅഫർ റളിയല്ലാഹു അൻഹു കുറച്ചുപേരെയും കൂട്ടി അബിസീനിയയിലേക്ക് ചെന്നു. നജ്ജാശിയുടെ മണ്ണിൽ അവർ പീഡനം സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് നജ്ജാശിയുടെ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മക്കക്കാർ ശ്രമിച്ചു എന്നത് ചരിത്രമാണ്. പക്ഷെ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഹിജ്റ ചെയ്ത് 6 വർഷം കഴിയുന്നത് വരെ അവർക്ക് അവിടെ താമസിക്കുവാൻ കഴിഞ്ഞു. ഹിജ്റ 7-ാം വർഷമാണ് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവും സംഘവും മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബിസീനിയയിലേക്ക് തന്റെ അനുയായികൾ ഹിജ്റ പോയതിനു ശേഷവും പല നാടുകളെയും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയിടക്കാണ് നമുക്കറിയാവുന്നതുപോലെ ത്വായിഫിലേക്ക് പ്രവാചകൻ പോകുന്നത്. ത്വായിഫിന്റെ ചരിത്രം എന്താണ് എന്ന് ഒരാളോട് നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. തന്റെ ഉമ്മയുടെ നാട്ടുകാരും പ്രവാചകനെ കൈയൊഴിയുകയായിരുന്നു. നുബുവത്ത് ലഭിച്ചിട്ട് നീണ്ട 11 വർഷമായിരിക്കുന്നു. ഹജ്ജുകാലമായി. ഹജ്ജുകാലമായി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വിദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ഗോത്രങ്ങളെ പോയി കാണുമായിരുന്നു. ആരെങ്കിലും തന്നെ സഹായിക്കുമോ എന്നറിയാൻ, ആരെങ്കിലും ഈ ദീനിനെ പിന്തുണക്കുമോ എന്നറിയാൻ ആ കൂട്ടത്തിൽ ഖസ്റജ് ഗോത്രക്കാരായ 6 പേരുണ്ടായിരുന്നു. നുബുവത്തിന്റെ 11-ാം വർഷം ഒരു ഹജ്ജ് കാലത്ത് മദീനയിൽ നിന്ന് വന്ന ഖസ്റജ് ഗോത്രക്കാരിൽപ്പെട്ട 6 പേരോട് പ്രവാചകൻ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുകയാണ്. ആ 6 പേർ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അവർ പിറ്റേത്തെ കൊല്ലം ഹജ്ജിന് വരുമ്പോൾ 12 പേരുമായിട്ടാണ് വരുന്നത്. ഔസ് ഗോത്രത്തിൽപ്പെട്ട 2 പേരും ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട 10 പേരുമായി 12 പേർ പ്രവാചകനെ വന്ന് കാണുകയാണ്. അഖബ എന്ന സ്ഥലത്ത് വെച്ച് അവർ സന്ധിക്കുന്നു. ഹിജ്റയ്ക്ക് മുമ്പ് ഹിജ്റയുടെ ചരിത്രം പഠിക്കുമ്പോൾ അഖബയെ കുറിച്ച് നമ്മൾ അറിയണം. അഖബ എന്ന വാക്കിന്റെ അർത്ഥം ഗുരുതരമായി കയറാൻ പ്രയാസമുള്ള മലനിരകളുടെ വഴി എന്നാണ്. ഫലക് തഹമൽ അഖബ, ആ അർത്ഥത്തിലാണ് ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ദുർഘടമായ പാത താണ്ടിക്കിടക്കുവാൻ തയ്യാറാകുന്നില്ല എന്നത്. ജംറത്തുൽ അഖബ എന്ന് നിങ്ങൾ കേട്ടിരിക്കും, കല്ലെറിയുന്ന ഒരു സ്ഥലമാണ്. അത് അഖബയുടെ തൊട്ടടുത്താണ്. മക്കയുടെയും മിനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അഖബ എന്ന സ്ഥലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 12
വീണ്ടും ഹജ്ജുകാലത്ത് നുബുവത്തിന്റെ 12-ാം വർഷം സംസാരിക്കുകയാണ്. അവർ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക, വൃത്തികെട്ട ജീവിത മാർഗം നിങ്ങൾ ഉപേക്ഷിക്കുക, അള്ളാഹുവിന് സമ്പൂർണമായി നിങ്ങൾ കീഴൊതുങ്ങുക. അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, തിരിച്ചു പോകുമ്പോൾ താങ്കൾ ഞങ്ങളുടെ കൂടെ ഒരു പ്രബോധകനെ അയച്ചു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരാൾ അബിസീനിയായിരുന്നു. അത് മറ്റാരുമല്ല, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. ഖുറൈശി ഗോത്രത്തിൽ പിറന്ന കുനാസിന്റെ മകനായിട്ടുള്ള സുന്ദരനും സുമുഖനും തെരുവോരങ്ങളിൽ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. അത് പറയുന്നത് അബിസീനിയയിലേക്ക് ഹിജ്റ പോകുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഉമ്മ തടങ്കലിൽ പറപ്പിച്ചു, ഉമ്മയുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് അബിസീനിയയിലേക്ക് ചെന്നു. അബിസീനിയയിൽ നിന്ന് വീണ്ടും പ്രവാചകന്റെ കൽപ്പനപ്രകാരം തിരിച്ചു മക്കയിലേക്ക് വരികയാണ്. മക്കയിൽ പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന മുസ്അബിനെ കണ്ടപ്പോൾ പ്രവാചകന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുറൈശി ഗോത്രത്തിൽ മക്കയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സുന്ദരനും സുമുഖനും സമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇവൻ. അള്ളാഹുവിന്റെ ദീൻ കയ്യിലെന്തിയിട്ട് അതെല്ലാം കഴിയൊഴിഞ്ഞ് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ദീൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അവൻ നടക്കുകയാണ്. മിസ്അബ്, നീ മദീനയിലേക്ക് ചെല്ലണം. 12 പേരുടെ കൂടെ മിസ്അബ് റളിയല്ലാഹുന്നു മദീനയിലേക്ക് ചെല്ലുകയാണ്. മിസ്അബിന്റെ ഈ പ്രയാണത്തെ പല ചരിത്രകാരന്മാരും, പാശ്ചാത്യ ചരിത്രകാരന്മാരടക്കം ലോക ചരിത്രത്തിലില്ലാത്ത രാഷ്ട്രീയ നീക്കം എന്നാണ് വിശേഷിപ്പിച്ചത്. വില്യം മൂറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ, പാശ്ചാത്യൻ എഴുത്തുകാർ മിസ്അബിന്റെ ഈ പ്രവർത്തനത്തെ വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് ഈ ഭൂമിയിൽ നിലയുറപ്പിക്കുവാനുള്ള ഭൂമിയൊരുക്കിയത് മിസ്അബായിരുന്നു എന്നാണ്. മദീനയിൽ ചെന്നിട്ട് ആ ധീരനായ രക്തസാക്ഷി, ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. 1 വർഷം കൊണ്ട് മദീനയിലെ എല്ലാ വീടുകളിലും ഒരു മുസ്ലിമെങ്കിലും ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു. 75 പേരുമായി 73 പുരുഷന്മാരും 2 സ്ത്രീകളുമായി പ്രവാചകനെ വീണ്ടും അവർ അഖബയിൽ വെച്ച് കാണുകയാണ്. 2-ാം അഖബ ഉടമ്പടി എന്നാണ് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി ബോധം നമുക്കുണ്ടായാൽ മാത്രമേ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാട് ഉരുത്തിരിച്ചെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയുകയുള്ളൂ. നമസ്കരിച്ച് മരിക്കുന്നത് കൊണ്ട്, നോമ്പെടുത്ത് മരിക്കുന്നത് കൊണ്ട്, സകാത്ത് കൊടുത്തും ഹജ്ജ് ചെയ്തും മരിക്കുന്നത് കൊണ്ട് നമ്മൾ പൂർണ്ണ മുസ്ലിമാവുകയില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിന് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ എന്തുടമ്പടിയാണ് നമ്മോട് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദീൻ നാം ജീവിക്കുന്ന നാട്ടിൽ വിജയിക്കുവാൻ വേണ്ടി എന്ത് പ്രവർത്തനത്തിലാണ് നാം ഏർപ്പെട്ടിട്ടുള്ളത്? മിസ്അബ് റളിയല്ലാഹു അൻഹു ഈ 75 ആളുകളെയുമായിട്ട് പ്രവാചകനെ വന്ന് കാണുകയാണ്. പ്രവാചകന്റെ കൂടെ ചെന്നത് അന്ന് വിശ്വാസിയായിട്ടില്ലാത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അന്ന് അദ്ദേഹം മുശ്രിക്കായിരുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഈ മദീനയിൽ നിന്ന് വന്ന ആളുകളോട് പറഞ്ഞു, മുഹമ്മദിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, മുഹമ്മദ് ഞങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്, മുഹമ്മദ് നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ശഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ ഞങ്ങൾ തരാം, പക്ഷേ നിങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിനേക്കാൾ അധികം എന്റെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്നതിന് ഉറപ്പ് കിട്ടണം. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുകയില്ല എങ്കിൽ ഇവിടെ തന്നെ വിട്ടേക്കുക അവനെ, ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം. പ്രവാചകൻ വധിക്കപ്പെടാതിരിക്കാനുള്ള 2 കാരണങ്ങളെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ സഹായവും മറ്റൊന്ന് പ്രവാചകന്റെ കുടുംബത്തിന്റെ പിന്തുണയുമായിരുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയുന്ന, മദീനക്കാരെ നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നത് ശരിയാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഈ മുഹമ്മദിന് വേണ്ടി സർവ്വതും നൽകാൻ തയ്യാറാകുമോ എന്ന്. അവരിൽപ്പെട്ട പ്രഗത്ഭരായ 2 ആളുകൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഞങ്ങൾ ഈ പ്രവാചകനെ ഞങ്ങളുടെ സ്ത്രീകളെക്കാൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ സംരക്ഷിക്കാൻ തയ്യാറാണ്. രക്തം കണ്ട് വളർന്നവരാണ് ഞങ്ങൾ, വാളുകൊണ്ട് ഏറ്റുമുട്ട് ജീവിച്ചവരാണ്, പോരാടിയവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനെയും ഭയമില്ല. ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് മുഹമ്മദിനെ മാത്രമല്ല, ഒരു ലോകത്തിന്റെ, ഒരു കാലത്തിന്റെ, ഇരുട്ടിന്റെ മുഴുവൻ ശക്തികളെയുമാണ്. നിങ്ങൾ സന്നദ്ധരാണോ? അതെ, ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ സ്ത്രീകൾ കൊല്ലപ്പെടും,
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും, നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. ഇത് പറഞ്ഞിട്ട് ഔസ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവസാനം നിങ്ങൾ വിജയിച്ചു കളഞ്ഞാൽ ഞങ്ങളെ ഒറ്റക്കാക്കി കളയുമോ? ഞങ്ങളെ വിട്ടേച്ചു പോകുമോ? പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഞാനും ഞാൻ നിങ്ങളുമാണ്. നിങ്ങളുടെ രക്തം എന്റെ രക്തമാണ്, എന്റെ രക്തം നിങ്ങളുടെ രക്തമാണ്. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ നിങ്ങളിലേക്കും നിങ്ങൾ എന്നിലേക്കുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ ഹൃദയത്തിൽ വരിച്ചിരിക്കുന്നു. മക്കയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത, ത്വായിഫിന് ലഭിച്ചിട്ടില്ലാത്ത, അബസീനിയയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യം. യസ്രിബ് മദീനത്തുൻ നബിയാകുവാൻ പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് മദീനയിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമുണ്ട് ഇവിടെ. അള്ളാഹുവിന്റെ ദീനിനോട് ഉടമ്പടി ചെയ്തവരാണ് നമ്മളെല്ലാവരും. നമസ്കരിക്കും എന്ന ഉടമ്പടി മാത്രമല്ല, നോമ്പെടുക്കും എന്ന ഉടമ്പടി മാത്രമല്ല, കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ കലിമത്ത് ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഉയർത്തിക്കിട്ടുമെന്നതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് വരിച്ചിട്ടുള്ള ശരീരം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. രക്തസാക്ഷിയായിട്ടുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പ്രവാചകൻ പറയുന്നു, മുസ്അബേ, നിന്നെ ഞാൻ കണ്ടിരുന്നു ദാറുൽ അർക്കമിൽ ദീനുൽ ഇസ്ലാം പഠിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനെ, സുന്ദരനായ ചെറുപ്പക്കാരനായിട്ട്. പിന്നീട് മുസ്അബേ, ഞാൻ നിന്നെ കണ്ടു, നീ പാറിപ്പറഞ്ഞ മുടിയുമായിട്ട്, പൊടിപുരണ്ട വസ്ത്രവുമായിട്ട് ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ. പിന്നീട് നിന്നെ ഞാൻ കാണുന്നു ഉഹദിന്റെ മണ്ണിൽ രക്തസാക്ഷിയായിട്ട്. മുസ്അബേ, നിന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കാണുന്നുണ്ട് സ്വർഗത്തിൽ ഒരു പക്ഷിയായി നീ പാറിക്കളിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമിൻഹും മൻ ഖലാ നഹബഹു വമിൻഹും മൻ യൻതസിർ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദല്ലാഹു അലൈഹി. മുഅ്മിനുകളിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിനോട് നടത്തിയ കരാർ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിനോട് നമ്മൾ വല്ല കരാറും നടത്തിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി വല്ലതും പ്രവർത്തിക്കാൻ നാം ഉത്തരവാദപ്പെട്ടവരാണോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഔഫു ബിൽ അഹദ്, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക, കരാറുകൾ പാലിക്കുക. ഇന്നൽ അഹദ കാന മസ്ഊല, ഓരോ കരാറും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പാരത്രിക ജീവിതത്തിൽ ആർക്കാണ് രക്ഷയുണ്ടാവുക? അല്ലദീന യൂഫൂന ബി അഹദില്ല വലാ യൻഖുദൂന അൽ മീസാഖ്, അല്ലാഹുവിനോടുള്ള കരാറുകൾ പാലിക്കുന്നവർക്ക്, അത് പൊട്ടിച്ചു കളയാത്തവർക്ക്. ഉലാഇക ലഹും ഉഖബദ്ദാർ, അവർക്ക് വേണ്ടിയാണ് പാരത്രിക ജീവിതം എന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ വഞ്ചിച്ചിട്ടുള്ള, അല്ലാഹുവിനെ വഞ്ചിച്ചിട്ടുള്ള, ദീനിനെ വഞ്ചിച്ചിട്ടുള്ള മനുഷ്യർക്ക് ഓരോ കൊടി, ഓരോ പതാക അല്ലാഹു നൽകും. വഞ്ചകന്മാരുടെ കൊടിയായി, വഞ്ചകന്മാരുടെ പതാകയായി അത് ഏറ്റുവാങ്ങേണ്ടി വരും. മുസ്ലിം സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ, അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി, ആ ദീനിനെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നമ്മൾ ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ടോ എന്ന് അക്കബ ഉടമ്പടിയെ കുറിച്ച് ഓർക്കുമ്പോൾ, ഹിജ്റയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലകും വ ലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മൂന്ന് സ്വഭാവത്തിലായിരിക്കും. ഒന്ന്, ഭയപ്പാടുകൾ വന്നാൽ ആ ഭയപ്പാടിൽ നിന്ന് അല്ലാഹുവിൽ അഭയം തേടും മനുഷ്യർ. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അല്ലാഹുവിനോട് അഭയം തേടും, പ്രാർത്ഥിക്കും. രണ്ടാമത്തേത്, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായാൽ ആ ആവശ്യം നിറവേറുവാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും.
മൂന്നാമത്തേത് അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അവൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി, ഉയർച്ചയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചവനെ, നിന്നോട് പ്രഖ്യാപിച്ചിട്ടുള്ള കരാറുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ആ കരാറിനെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്കുണ്ടാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഗഫലത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പിഴവുകൾ കാരണം നീ ഞങ്ങളെ പിടികൂടരുതേ നാഥ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തമ്പുരാനെ. അവർക്കെല്ലാം നീ സമാധാനം നൽകണമേ, സൗഖ്യം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും നീ സന്മാർഗത്തിലാക്കണമേ തമ്പുരാനെ. ദുർമാർഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണേ തമ്പുരാനെ. ഈമാനോടുകൂടി നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഉറ്റവർ ഉടയവർ നാഥ, നീ ഞങ്ങൾക്കെല്ലാം പൊറുത്തു തരണമേ തമ്പുരാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ. അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഹറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറന മുഖാമ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.